I'm hurting... This looks too filtrate.... Ah! A monster appeared! പ്ലസ് വൺ മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമുക്ക് ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാം ചാപ്റ്റർ സിക്സ്റ്റീൻ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല കാര്യം നിങ്ങൾ എസ് എസ് എൽ സിക്ക് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന ഒരു അധ്യായം പഠിച്ചിട്ടുണ്ട് അതിൽ പ്രോബിലിറ്റിയെക്കുറിച്ച് കുറച്ച് വിശദമായി തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായിട്ട് കുറച്ച് ടേംസുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി സാധ്യത നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് സാധ്യത എന്തുകൊണ്ടാണ് നമ്മൾ ഈ സാധ്യത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സാധ്യത എന്ന വാക്ക് നമുക്കത്ര ഉറപ്പ് ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ സാധ്യത എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു മത്സരം നടക്കും അപ്പോൾ അതിൽ തീർച്ചയായും ഒരു വിജയം ഉണ്ടാകും അപ്പോൾ നമ്മളിത് പലപ്പോഴും മുൻകൂട്ടി പറയാറുണ്ട് ഇപ്പോൾ ടീം എ ടീം ബി രണ്ട് ടീമുകൾ മത്സരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നു ഇതിൽ ടീം എ ജയിക്കാനാണ് കൂടുതൽ സാധ്യത ഒരു പക്ഷേ ഈ പറയുന്നത് ശരിയാകാം ചിലപ്പോൾ ആ ടീം തോറ്റു പോകാം ഞാൻ ഈ പറയുന്നത് തെറ്റുകയും ചെയ്യും അവിടെ നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല നമ്മൾ കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തി അത് സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് ടീമുകളായതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഉറപ്പിച്ചൊക്കെ ഒന്ന് പറയാം പക്ഷെ ചിലപ്പോൾ തെറ്റിയും പോകാം എന്നിരുന്നാൽ കുറച്ചുകൂടെ ഇപ്പോൾ വേറൊരു മത്സരമാണ് ഒരു ഓട്ട മത്സരമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ പത്ത് മത്സരാർത്ഥികളുണ്ട് പത്ത് പേര് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഇവിടെ പത്ത് റിസൾട്ടുകളുണ്ടാവാം അല്ലെങ്കിൽ പത്ത് പേരും ചിലപ്പോൾ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ വിജയം ഉണ്ടാകുന്നുള്ളതെങ്കിലും ഈ പത്ത് പേർക്കും ഒരേ സാധ്യതയുണ്ട് അതിലൊരാളെ കണ്ടെത്തുക നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാര്യം അതിന് നമുക്കൊരു റിസൾട്ടിൻ്റെ ഇതിൽ പറഞ്ഞാൽ പത്ത് റിസൾട്ടുകൾ പത്ത് പേരുടെ പേര് അവിടെ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്നും ഒരാളെ കണ്ടെത്തുക നേരത്തെ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു കാര്യമാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഇപ്പോൾ ഒരു ബോക്സിനകത്ത് പത്ത് ബോളുകളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഒൻപത് കറുത്ത ബോളുകളും ഒരു വെളുത്ത ബോളുമാണെന്ന് വിചാരിക്കുക നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു എടുക്കുന്നു അപ്പോൾ നമുക്കത് കൂടുതൽ സാധ്യത പറയാൻ കഴിയുക കറുത്ത ബോളിനാണ് കാര്യം കറുപ്പ് ഒൻപത് ബോളുകളുണ്ട് വെള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് വെള്ളയും ആകാം എന്നാലും അതിന് സാധ്യത വളരെ കുറവാണ് ഇനി നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് മാറ്റി എട്ട് കറുപ്പ് രണ്ട് വെള്ളയാക്കി മാറ്റിയാൽ അവിടെയും നമുക്ക് കറുത്ത ബോളിന് തന്നെ സാധ്യത കൂടുതലായിട്ട് പറയാം കാര്യം വെള്ള രണ്ട് ബോളുകളെ ഉള്ളൂ അപ്പോഴും കറുപ്പിന് നമ്മൾ കൂടുതൽ സാധ്യത കൽപ്പിക്കും ഇനി നമ്മളിതൊന്ന് അഞ്ചേ അഞ്ചാക്കിയാൽ അതായത് കറുപ്പ് അഞ്ച് വെള്ള അഞ്ച് അപ്പോൾ നമുക്ക് പറയുക കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി കാര്യം കറുത്ത പന്തിനും വെളുത്ത പന്തിനും ഒരേ സാധ്യതയാണ് അവിടെ വരുന്നത് ഇനി ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെയെല്ലാം നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണാം എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഒരു വാക്കാണ് നിങ്ങൾ പരീക്ഷണം പലതരത്തിലും നിങ്ങൾ ചെയ്യാറുള്ളതാണ് എക്സ്പെരിമെൻ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അവസാനം ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സയൻസിലേക്ക് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരേ സാഹചര്യത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒരേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു റിസൾട്ടുണ്ട് വാട്ടർ അത് ഈ റേഷ്യോ മാറ്റാത്തിടത്തോളം ആ ആൻസർ നമുക്ക് മാറുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ ഈ എക്സാമ്പിളുകളിൽ അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കണ്ടാൽ അവിടെ ഒരു റിസൾട്ടല്ല നമുക്കുള്ളത് ഇപ്പോൾ ഞാൻ അവസാനം പറഞ്ഞ എക്സാമ്പിൾ ബോക്സിൽ നിന്നും നമ്മൾ ബോൾ എടുക്കും അവിടെ രണ്ട് ആൻസറുകൾ നമുക്കുണ്ട് ഒന്നുകിൽ കറുത്ത പന്ത് അല്ലെങ്കിൽ വെളുത്ത പന്ത് ആ ഓട്ടമത്സരത്തിൻ്റെ കാര്യം പറഞ്ഞതാണെങ്കിൽ അവിടെയും പത്ത് ആൻസറുകളുണ്ട് അതിൽ ഒന്നിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളെ ഒന്നിൽ കൂടുതൽ ആൻസറുള്ള എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്നാണ് ഇവിടെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളിൽ നിന്നുള്ള വ്യത്യാസം ഇതിന് ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ഉണ്ടാവും അതുപോലെ ഈ ആൻസർ നമുക്ക് പെട്ടെന്ന് ഒരു ശരിയാക്കി പറയാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാകും ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റാവുകയും ചെയ്യും റാൻഡം എക്സ്പെരിമെൻറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം റാൻഡം എക്സ്പെരിമെൻറ്റ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ഈസ് കാൾഡ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ് ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം ഇവിടെ ഔട്ട്കം എന്നൊരു പുതിയ വാക്ക് ഞാൻ ഉപയോഗിച്ചു ഔട്ട്കം എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു പോസിബിൾ റിസൾട്ടിനെയാണ് നമ്മുടെ ആ റിസൾട്ട് തന്നെയാണ് ഔട്ട്കം പുതിയൊരു വാക്കല്ല ആ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കും അതുപോലെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രഡിക്റ്റ് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ് മുൻകൂട്ടി ഈ ഔട്ട്കത്തെ പ്രവചിക്കുക ബുദ്ധിമുട്ടാണ് കാര്യം ഇത് തെറ്റാം ചിലപ്പോൾ ശരിയാകും അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റുകളാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ സയൻസിൽ നിന്നും ചെയ്യുന്ന പോലെയുള്ള വലിയ എക്സ്പെരിമെൻറ്റുകളല്ല ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റുകളാണ് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം എക്സാമ്പിൾസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ടോസിങ് എ കോയിൻ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ രണ്ട് ആൻസറുകൾ അല്ലെങ്കിൽ രണ്ട് ഔട്ട്കംസാണ് നമുക്കുള്ളത് ഒന്ന് ഹെഡും മറ്റൊന്ന് ടെയിലും നമുക്ക് ചുരുക്കി എച്ച് ടി എന്ന് അവയെ വിളിക്കാം അപ്പോൾ ഇതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് കാര്യം അവിടെ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ട് അതുപോലെ ഹെഡാണോ ടെയിലാണോ വരിക എന്ന് മുൻകൂട്ടി പറയുക നമുക്ക് പ്രയാസമാണ് കാര്യം നമ്മൾ ഒരു പക്ഷേ പറയുന്നത് തെറ്റിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊരു എക്സാമ്പിൾ റോളിംഗ് എ ഡൈ ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പേഴ്സാണ് ഔട്ട്കംസ് ആയിട്ട് വരുന്നത് ഇതും ഒരു റാൻഡം ആണ് കാര്യം അവിടെയും ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഏത് വരുമെന്ന് മുൻകൂട്ടി പറയുക പ്രയാസവുമാണ് ഇതുപോലുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ റാൻഡം എക്സ്പെരിമെൻറ്റുകൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേയുള്ളൂ നിങ്ങളതിന് ശ്രമിച്ചു നോക്കുക നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ടോസിങ് എ കോയിൻ അപ്പോൾ ഇവിടുത്തെ പോസിബിൾ ഔട്ട്കംസ് ഹെഡും ടെയിലുമാണ് ഞാനിതിനെ ഒരു സെറ്റിനകത്തേക്ക് എഴുതാൻ ശ്രമിക്കും സെറ്റ് നമ്മളെല്ലാവരും പഠിച്ചതാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സെറ്റ് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് അതിൽ സെറ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം അപ്പോൾ ഇവിടെ ഔട്ട്കംസ് ആയ ഹെഡിനെയും ടെയിലിനെയും ഞാനൊരു സെറ്റിനകത്തേക്ക് എഴുതി അതിന് ഞാൻ എസ് എന്ന് പേര് കൊടുത്തിട്ടുമുണ്ട് അടുത്ത നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ റോളിങ് ആയി അവിടുത്തെ പോസിബിൾ ഔട്ട്കംസും ഞാനൊരു സെറ്റിനകത്തേക്ക് എഴുതുന്നു അതിന് ഞാൻ എസ് എന്ന് പേര് കൊടുത്തു അപ്പോൾ ഈ സെറ്റ് ഈ സെറ്റ് പോസിബിൾ ഔട്ട്കംസ് എഴുതിയ ഒരു സെറ്റാണ് ഈ സെറ്റിനെ നമുക്ക് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കാം അപ്പോൾ സാമ്പിൾ സ്പേസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കാൾഡ് ദി സാമ്പിൾ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ദി എക്സ്പെരിമെൻറ്റ് സാമ്പിൾ സ്പേസിനെ നമ്മൾ സാധാരണ എസ് എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും സാമ്പിൾ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ക്യാപിറ്റൽ എസ് ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള ഓരോ എലമെൻറ്റുകളെയും ഓരോ ഔട്ട്കത്തെയും നമ്മൾ സാമ്പിൾ പോയിൻസ് എന്ന് വിളിക്കും ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം നമുക്ക് കുറച്ച് റാൻഡം എക്സ്പെരിമെൻ്റുകൾ പരിചയപ്പെട്ടു അതുപോലെ കൂടുതൽ റാൻഡം എക്സ്പെരിമെൻറ്റുകളുടെ സാമ്പിൾ സ്പേസ് നമുക്ക് ഒന്ന് എഴുതാൻ ശ്രമിക്കും അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് എ കോയിൻ ഈസ് ടോസ്ഡ് ത്രീ ടൈംസ് ഒരു കോയിൻ മൂന്ന് തവണ ടോസ് ചെയ്തു റൈറ്റ് ദി സാമ്പിൾ സ്പേസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന വാക്കേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേയ്സ് നമുക്ക് എഴുതണം അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പെർമ്യൂട്ടേഷനും കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് കോമ്പിനേഷനൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമുക്കത് എഴുതുമ്പോ എന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഇവിടെ മൂന്ന് കോയിനാണ് നമ്മൾ ടോസ് ചെയ്തത് അപ്പോൾ മൂന്ന് കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ആദ്യത്തെ കോയിൻ ആദ്യത്തെ കോയിനിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഹെഡും ടെയിലും അതേപോലെ തന്നെ രണ്ടാമത്തേലും നമുക്ക് ഹെഡും ടെയിലും ഉണ്ട് മൂന്നാമത്തേലും ഹെഡും ടെയിലും ഉണ്ട് അപ്പോൾ മൂന്ന് കോയിനുകളിലും നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ എഴുതാൻ കഴിയുക ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് വെച്ച് ടു ഇൻറ്റു ടു ഇൻറ്റു ടു അതായത് എയ്റ്റ് ഔട്ട് ആയിരിക്കും നമുക്ക് ടോട്ടലായിട്ട് എഴുതാൻ കഴിയുക അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം ആദ്യം നമുക്ക് മൂന്ന് കോയിനിലും ഹെഡ് വന്നു എച്ച് 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 അടുത്ത നമുക്ക് രണ്ട് കോയിൻ ഏതെങ്കിലും രണ്ട് കോയിനിൽ ഹെഡ് വരിക അപ്പോൾ അത് എത്ര എണ്ണം കാണുമെന്ന് വേണമെങ്കിലും നമുക്കൊന്ന് കോമ്പിനേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അപ്പോൾ അവിടെ മൂന്നിൽ രണ്ടെണ്ണം നമുക്ക് കിട്ടണം അതായത് നമുക്ക് കോമ്പിനേഷൻ വെച്ച് അതിനെ ത്രീ സി ടു എന്ന് പറയാം ത്രീ സി ടു ത്രീ സി വണ്ണിനും ഈക്വലാണ് കാര്യം നമ്മൾ എൻ സി ആർ എൻ സി എൻ മൈനസ് ആറിന് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ത്രീ സി വൺ അപ്പോൾ ത്രീ സി വൺ ആകുമ്പോൾ ത്രീ തന്നെ കിട്ടും അതായത് രണ്ട് ഹെഡ് ഉള്ള മൂന്ന് ഔട്ട്കംസ് അവിടെ ഉണ്ടാവും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ടെയിലിനെ ഒന്ന് നമ്മൾ മാറ്റി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് നമുക്ക് എഴുതാൻ കഴിയും ഒന്ന് എച്ച് എച്ച് ടി ഇപ്പോൾ ടി ടെയിൽ അവസാനമാണ് ഇനി നമ്മൾ ആ ടെയിലിനെ ഒന്ന് രണ്ടാമത്തെ പൊസിഷനിലോട്ട് മാറ്റിയിടുക അപ്പോൾ അടുത്തത് നമുക്ക് എച്ച് ടി എച്ച് എന്നും മൂന്നാമത്തത് ടി എച്ച് എച്ച് എന്നും കിട്ടും ഇനി നമുക്ക് ഒരു ഹെഡുള്ള ഔട്ട്കംസ് നോക്കാം അവിടെയും കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാം മൂന്നിൽ ഒരിടത്ത് ഹെഡ് വരണം അതായത് ത്രീ സി വൺ അപ്പോൾ അവിടെ എച്ച് ടി 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 എച്ച് ടി ടി എച്ച് ഇനി ഹെഡ് ഒന്നും വരാത്ത മൂന്നിലും ടൈൽ വരുന്നു ടി ടി ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കൊണ്ടുവരാവുന്നതാണ് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര എൻ സി എൻ ഈസ് ഈക്വൽ ടു റ്റു റൈസ് ടു എൻ ഇവിടെയും അതുപോലെ മൂന്ന് മൂന്നിൽ ഒരു ഹെഡും ഇല്ലാത്തത് ത്രീ സി സീറോ മൂന്നിൽ ഒരു ഹെഡുള്ളത് ത്രീ സി വൺ മൂന്നിൽ രണ്ട് ഹെഡ് ഉള്ളത് ത്രീ സി ടു മൂന്നിൽ മൂന്നും ഹെഡ് വരുന്നത് ത്രീ സി ത്രീ അപ്പോൾ ത്രീ സി സീറോ പ്ലസ് ത്രീ സി വൺ പ്ലസ് എക്സെട്രാ ത്രീ സി ത്രീ ഇപ്പോൾ ടു റേസ് റ്റു ത്രീ എയ്റ്റ് ഔട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഔട്ട് എണ്ണം നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അതിൽ രണ്ട് ഹെഡ് ഉള്ളത് ഒരു ഹെഡ് ഉള്ളതൊക്കെ നമുക്ക് കോമ്പിനേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം കുറച്ചും വലിയ സാമ്പിൾ സ്പേസ് ഒക്കെ ചിലപ്പോൾ എഴുതേണ്ടി വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ കോമ്പിനേഷനൊക്കെ ഉപയോഗിക്കാം ഇവിടെ അതിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ അത് എഴുതാവുന്നതേ ഉള്ളൂ മറ്റൊരു ഉദാഹരണത്തിലേക്ക് കിടക്കും എ ഡൈ ഈസ് ത്രോൺ ടു ടൈംസ് ഒരു ഡൈ രണ്ട് തവണ എറിയുന്നു റൈറ്റ് ദി സാമ്പിൾ സ്പേസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇവിടെ ഡൈയിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡൈയിൽ ആറ് പോസിബിലിറ്റീസിലാണ് ഉള്ളത് രണ്ടാമത്തെ ഡിലും അതുപോലെ ആറ് പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾ ഓഫ് കൗണ്ടിംഗ് വെച്ച് വീണ്ടും നമുക്ക് പറയാം അവിടെ തേർട്ടി സിക്സ് ഔട്ട്കംസ് നമുക്ക് കിട്ടും അത് നമുക്കൊന്ന് എഴുതി നോക്കാം വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ് സെറ്റ് വൺ വൺ ഇനി നമ്മൾ ആ ഒന്നാമത്തെ ഡൈയില് ഒന്നും ബാക്കി രണ്ടാമത്തെ ഡൈയിലേക്ക് നമ്പേഴ്സ് മാറ്റി നമുക്ക് വരാം അപ്പോൾ വൺ 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 ടു വൺ ത്രീ വൺ ഫോർ വൺ ഫൈവ് വൺ സിക്സ് എന്ന് കിട്ടും അതേപോലെ ടു വൺ ടു ത്രീ ടു ഫോർ ടു ഫൈവ് ടു സിക്സ് എക്സെട്ര നമുക്ക് സിക്സ് വൺ സിക്സ് ടു സിക്സ് ത്രീ സിക്സ് ഫോർ സിക്സ് ഫൈവ് സിക്സ് സിക്സ് എന്ന് എഴുതാം അങ്ങനെ മുപ്പത്താറ് ഔട്ട്കംസ് നമുക്ക് അവിടെ ലഭിക്കും ഇനി നമ്മൾ ഒരു ഡൈ കൂടെ കൂട്ടിയാലും നമുക്ക് ഇതേപോലെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇരുന്നൂറ്റി പതിനാറ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഔട്ട് ഉണ്ടാകും നമുക്കത് ഒക്കെ എഴുതി നോക്കാം ഉള്ളൂ മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം ആൻ എക്സ്പെരിമെൻ്റ് കൺസിസ് ഓഫ് ടോസിങ് എ കോയിൻ ആൻഡ് ദെൻ ത്രോയിങ് ഇറ്റ് സെക്കൻഡ് ടൈം ഇഫ് എ ഹെഡ് ഓക്കേസ് ഇഫ് എ ടൈൽ ഓക്കേസ് ഓൺ ദി ഫസ്റ്റ് ടോസ് ദെൻ എ ഡൈ ഈസ് റോൾഡ് ഓൺസ് ഫൈൻ ദി സാമ്പിൾ സ്പേസ് നിങ്ങൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നോക്കുമ്പോൾ അത് വ്യക്തമായ എക്സ്പെരിമെൻറ്റ് എന്താണ് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം സാമ്പിൾ സ്പേസ് എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകാം ഇവിടെ നമ്മൾ ആദ്യം ഒരു കോയിൻ ടോസ് ചെയ്തു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും ദെൻ അത് കഴിഞ്ഞ് ത്രോയിങ് ഇറ്റ് സെക്കൻഡ് ടൈം ഒന്നുകൂടെ എറിയുകയാണ് ഇഫ് എ ഹെഡ് ഓക്കേസ് ഹെഡ് വരികയാണെങ്കിൽ നമ്മൾ കോയിൻ ഒന്നുകൂടെ ടോസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഹെഡാണ് വന്നത് എങ്കിൽ വീണ്ടും നമ്മൾ കോയിൻ ടോസ് ചെയ്യും അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ രണ്ട് പോസിബിലിറ്റീസ് വരും ഹെഡും ടെയിലും അപ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കംസ് അവിടെ കിട്ടും ഹെഡ് ഹെഡും ഹെഡ് ടെയിലും അല്ലെങ്കിൽ എച്ച് എച്ചും എച്ച് ടിയും ഇനി ഇഫ് എ ടെയിൽ ടയിലൊക്കേസ് നമുക്ക് ഹെഡ് അല്ല കിട്ടിയത് ടേയിലാണ് കിട്ടിയത് ഓൺ ഫസ്റ്റ് ടോസ് ആദ്യം ടോസ് ചെയ്തപ്പോൾ ടെയിലാണ് കിട്ടിയത് എങ്കിൽ നമ്മൾ ഡൈ റോൾ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ടെയിൽ കിട്ടി ഡൈ റോൾ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ആറ് പോസിബിലിറ്റീസ് അവിടെയുണ്ട് അപ്പോൾ ടെയിലിൻ്റെ കൂടെ നമ്മൾ ഈ ആറ് പോസിബിലിറ്റീസ് ചേർക്കുന്നു ടി വൺ ടി റ്റു ടി ത്രീ ടി ഫോർ ടി ഫൈവ് ടി സിക്സ് അപ്പോൾ അങ്ങനെ നമുക്ക് ഔട്ട്കംസ് എഴുതാം അപ്പോൾ സാമ്പിൾ സ്പേസ് ശ്രദ്ധിക്കുക എച്ച് 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 ടി വൺ ടി റ്റു ടി ത്രീ ടി ഫോർ ടി ഫൈവ് ടി സിക്സ് ഒരു ഉദാഹരണവും കൂടി നമുക്ക് നോക്കാം കൺസിഡർ ദി എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി ആൻഡിൽ എ ഹെഡ് കംസ് അപ്പ് ഹെഡ് വരുന്നത് വരെ ഒരു കോയിൻ ടോസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ തന്നെ നമുക്ക് ഹെഡ് കിട്ടാം ഇവിടെ ഹെഡ് എപ്പോൾ കിട്ടുന്നു അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടിയാൽ അവിടെ വെച്ച എക്സ്പെരിമെൻറ്റ് തീർന്നു അപ്പോൾ എച്ച് അതല്ല നമുക്ക് ആദ്യം കിട്ടിയില്ല രണ്ടാമതാണ് കിട്ടിയത് അത് അതായത് ആദ്യം ടെയിൽ കിട്ടി രണ്ടാമത് ഹെഡ് കിട്ടി അപ്പോൾ നമുക്ക് എഴുതാം ടി എച്ച് അതല്ല ഇനി നമുക്ക് മൂന്നാമതാണ് ഹെഡ് കിട്ടുന്നതെങ്കിൽ ആദ്യവും ടെയിൽ രണ്ടാമതും ടെയിൽ മൂന്നാമത് നമ്മൾ ഹെഡിലേക്ക് പോയി ടി ടി എച്ച് നാലാമതാണെങ്കിലും സിമിലർലി ഇതേപോലെ എഴുതുക ഇനി നമുക്ക് നൂറാമതാണ് ഹെഡ് കിട്ടുന്നതെങ്കിൽ തൊണ്ണൂറ്റമ്പത് തവണയും നമ്മൾ ടെയിൽ എഴുതിയിട്ട് നൂറാമത് ഹെഡ് എഴുതേണ്ടി വരും അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് ഒരു ഇൻഫിനിറ്റ് സെറ്റാണ് സെറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും തന്നെ ഈ സാമ്പിൾ സ്പേസിലും വരും കാര്യം സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഔട്ട്കമാണ് അതൊരു സെറ്റാണ് ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം അസൈൻമെൻറ്റ്സ് ആയിട്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ ഒന്ന് എ കോയിൻ ഈസ് ടോസ്ഡ് ഫോർ ടൈംസ് റൈറ്റ് ദി സാമ്പിൾ സ്പേസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇവിടെ കോയിൻ നമ്മൾ നാല് തവണ ടോസ് ചെയ്യുന്നു അപ്പോൾ നാല് തവണ ടോസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കുക ഇവിടെ എത്ര ഔട്ട്കംസ് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചാൽ നമുക്ക് ഓരോ കോയിനിലും രണ്ട് പോസിബിലിറ്റീസ് വെച്ച് നാല് കോയിനിൽ ടു ഇൻറ്റു ടു ഇൻറ്റു ടു അങ്ങനെ ഫോർ ടൈംസ് അതായത് ടു റൈസ് ടു ഫോർ അതായത് സിക്സ്റ്റീൻ ഔട്ട്കംസ് ആയിരിക്കും നമുക്കവിടെ ഉണ്ടാവുക അപ്പോൾ ഈ സിക്സ്റ്റീൻ എഴുതുക പലപ്പോഴും നമ്മൾ സിക്സ്റ്റീൻ എഴുതിയിട്ട് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ ഈ ഒന്നും കാണത്തില്ല ഏതെങ്കിലുമൊക്കെ നമ്മൾ എഴുതിയത് തന്നെ ചിലപ്പോൾ വീണ്ടും ഒക്കെ എഴുതും അങ്ങനെയുള്ള അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നാലും ഹെഡ് വരുന്നത് എഴുതുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതങ്ങനെയുള്ള ഒരെണ്ണമേ കാണും നാലും ഹെഡുള്ള ഒരെണ്ണം അത് കഴിഞ്ഞ് നമുക്ക് മൂന്ന് ഹെഡ് ഉള്ളത് കണ്ടുപിടിക്കും അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ ഒന്ന് ആലോചിക്കുക നാലിൽ മൂന്നെണ്ണം വരിക അതായത് ഫോർ സി ത്രീ അപ്പോൾ ഫോർ സി ത്രീ എന്ന് പറയുന്നത് ഫോർ സി വൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ നാല് സാമ്പിൾ പോയിൻസ് മൂന്ന് ഹെഡ് ഉള്ളത് ഉണ്ടാകും അത് നമുക്ക് ഹെഡ് മാറ്റി മാറ്റി എഴുതാമെന്നുള്ളതേ ഉള്ളൂ അത് നിങ്ങൾ തന്നെ എഴുതി നോക്കുക ഇനി നമുക്ക് രണ്ട് ഹെഡുള്ള എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാലിൽ രണ്ട് ഹെഡ് അപ്പോൾ ഫോർ സി ടു ഫോർ സി ടു ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു സിക്സ് എന്ന് കിട്ടും അപ്പോൾ ആ സിക്സ് ഔട്ട്കംസ് നിങ്ങൾ എഴുതി നോക്കുക ഇപ്പോൾ നമുക്ക് ആദ്യം നാല് ഹെഡുള്ള ഒരെണ്ണം കിട്ടി അടുത്തത് മൂന്ന് ഹെഡുള്ള നാലെണ്ണം കിട്ടി രണ്ട് ഹെഡുള്ള ആറെണ്ണം കിട്ടി ഇനി നമുക്ക് ഒരു ഹെഡുള്ളതാണ് അത് വീണ്ടും നമ്മൾ ഫോർ സി വൺ എഴുതുന്നു ഫോർ സി വൺ ഫോർ തന്നെയാണ് അപ്പോൾ ഒരു ഹെഡുള്ള നാല് ഔട്ട്കംസ് നമുക്ക് ലഭിക്കും ഇനി ഒരു ഹെഡും ഇല്ലാത്തത് അവിടെ ഫോർ സി സീറോ ഒന്നാണ് അപ്പോൾ ഒരു ഔട്ട്കം അതായത് എല്ലാം ടേയിലായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഉറപ്പായിട്ടും നമുക്ക് പതിനാറ് കിട്ടും ആദ്യം നമുക്ക് ഒന്ന് കിട്ടി പിന്നെ നാല് പിന്നെ ആറ് പിന്നെ വീണ്ടും നാല് പിന്നെ ഒന്ന് അതായത് ടു റൈസ് ടു ഫോർ ഈ രണ്ട് തരത്തിലും അത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അടുത്ത അസൈൻമെൻറ്റ് സപ്പോസ് ത്രീ ബൾബ്സ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ ലോട്ട് ഈച്ച് ബൾബ് ഈസ് ടെസ്റ്റഡ് ആൻഡ് ക്ലാസിഫൈഡ് ആസ് ഡിഫെക്റ്റീവ് ഓർ നോൺ ഡിഫെക്റ്റീവ് ഡി ഓർ എൻ റൈറ്റ് ദി സാമ്പിൾ സ്പേസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇവിടെ മൂന്ന് ബൾബുകളുണ്ട് അത് മൂന്ന് ബൾബുകൾ നമ്മൾ സെലക്ട് ചെയ്യണം അതിൽ ഡിഫക്റ്റീവ് ബൾബ്സും നോൺ ഡിഫക്റ്റീവ് ബൾബ്സും ഉണ്ട് അതായത് ഡിയും എന്നും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരു പക്ഷേ മൂന്ന് ഡിഫക്റ്റീവ് ആകാം അല്ലെങ്കിൽ രണ്ടെണ്ണം ആകാം അല്ലെങ്കിൽ ഒരെണ്ണം ഡിഫക്റ്റീവ് ആകാം ചിലപ്പോൾ എല്ലാം നോൺ ഡിഫക്റ്റീവ് ആകാം അതായത് നമ്മൾ മൂന്ന് കോയിൻ ടോസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളത് ആലോചിച്ച് നോക്കുക ത്രീ കോയിൻ ടോസ് ചെയ്തപ്പോൾ എത്ര ഔട്ട്കംസ് വന്നോ അതുപോലെ തന്നെ ഇവിടെ ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവും വരും ഡി ഹെഡും ടെയിലും പറയുന്ന പോലെ തന്നെ ഉള്ളൂ ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവും അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നല്ലവണ്ണം മനസ്സിലാക്കിയ ശേഷം ആ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കും അടുത്ത അസൈൻമെൻറ്റ് എ കോയിൻ ഈസ് ടോസ്ഡ് ഇഫ് ദി ഔട്ട്കം ഈസ് എ ഹെഡ് എ ഡൈ ഈസ് ത്രോൺ

വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഡയറിയുന്നു ഇനി ഡൈയിൽ ഈവൻ നമ്പർ വരികയാണെങ്കിൽ വീണ്ടും ഡൈ അറിയുന്നു അപ്പോൾ അവിടെ ഒരുപാട് പ്രോസസ്സുകൾ ആ എക്സ്പെരിമെൻ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തേൽ തന്നെ തുടങ്ങാം കോയിൻ ടോസ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ രണ്ട് ഔട്ട്കംസ് അല്ലെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഹെഡും ടെയിലും ഇനി നമുക്ക് ടെയിലാണ് വന്നതെങ്കിൽ അവിടെ ടെയിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല ടെയിൽ ചെയ്താൽ നിങ്ങൾ വേറൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല ടെയിൽ വന്നാൽ ആ എക്സ്പെരിമെൻറ്റ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ടെയിലുണ്ട് ടെയിൽ വരുമ്പോൾ അവിടെ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ നമുക്ക് കിട്ടിയത് ഹെഡാണ് ഹെഡ് വന്നാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് വീണ്ടും തുടരണം ഹെഡ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഡൈ എറിയുന്നു അപ്പോൾ ഡൈ എറിയുമ്പോൾ നമുക്കറിയാം ഡൈ എറിയുമ്പോൾ അവിടെ വീണ്ടും ആറ് പോസിബിലിറ്റീസ് വരും അതായത് ഹെഡിൻ്റെ കൂടെ ആറ് കാര്യങ്ങൾ വരും എച്ച് വണ്ണും എച്ച് ടു അങ്ങനെയൊക്കെ വരും പക്ഷെ അത് എച്ച് വൺ മുതൽ എച്ച് സിക്സ് വരെ നമുക്ക് അവിടെ എഴുതിയാൽ അത് തെറ്റും കാര്യം ഇവിടെ ഡൈ ഡൈൽ ഈവൻ നമ്പർ വന്നാൽ വീണ്ടും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് തുടരണം പക്ഷേ ഓട് വന്നാൽ ഒന്നും പറയുന്നില്ല അപ്പോൾ ഓട് വന്നാൽ നമുക്ക് വീണ്ടും അവിടെ എക്സ്പെരിമെൻറ്റ് അവസാനിപ്പിക്കും അപ്പോൾ ആദ്യം ടെയിൽ വന്നു അവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ക്ലോസ് ചെയ്ത് ഒരു ഔട്ട്കം നമുക്ക് കിട്ടി അടുത്ത് നമുക്ക് ഹെഡ് വന്നു അപ്പോൾ നമ്മൾ ഡൈ എറിഞ്ഞു ഡൈ എറിഞ്ഞപ്പോൾ അതിൽ ഓടാണ് വന്നത് എങ്കിലും നമുക്ക് അവിടെ എക്സ്പെരിമെൻറ്റ് അവിടെ നിർത്താം അപ്പോൾ നമുക്ക് അവിടെ മൂന്ന് കാര്യങ്ങൾ ഔട്ട്കമായിട്ട് എഴുതാം അതായത് എച്ച് വൺ എച്ച് ത്രീ എച്ച് ഫൈവ് അവിടെയും ആ എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ആവുകയാണ് ഇനി നമുക്ക് ഹെഡ് വന്ന ശേഷം ഡൈ റോൾ ചെയ്തപ്പോൾ ഈ വൺ നമ്പറാണ് വന്നത് അതായത് എച്ച് ടു അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഡൈ എറിയണം അപ്പോൾ ഡൈ എറിയുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ ആറ് പോസിബിലിറ്റീസ് വരും അതായത് എച്ച് ടു എന്നാണ് എച്ച് കഴിഞ്ഞ് നമുക്ക് ടൂ ആണ് ഡൈയിൽ കിട്ടിയതെങ്കിൽ വീണ്ടും നമ്മൾ ഡൈ എറിയുന്നു അപ്പോൾ എച്ച് ടു വൺ എച്ച് ടു റ്റു എച്ച് ടു ത്രീ അങ്ങനെ എച്ച് ടു സിക്സ് വരെ നമുക്കവിടെ ആറ് ഔട്ട്കംസ് വീണ്ടും എഴുതി ചേർക്കാം അതുമാത്രമല്ല ഇനി നമ്മൾ ഫോർ വന്നാലും ഹെഡ് വന്ന ശേഷം ഇവൻ നമ്പർ അടുത്ത ഫോർ വന്നാലും ഇതേ പ്രോസസ്സ് എച്ച് ഫോർ വൺ എച്ച് ഫോർ ടു അങ്ങനെ എച്ച് ഫോർ സിക്സ് വരെ എഴുതേണ്ടി വരും അതുപോലെ ഇനിയും ഒരു ഈവൻ നമ്പർ കൂടെ ബാക്കി അവിടെ സിക്സ് കൂടെ ഉണ്ട് അപ്പോൾ അവിടെയും നമ്മൾ എച്ച് സിക്സ് വന്നാലും ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എച്ച് സിക്സ് വൺ എച്ച് സിക്സ് ടു അങ്ങനെ എച്ച് സി സിക്സ് വരെ അപ്പോൾ കുറച്ച് വലിയൊരു സാമ്പിൾ സ്പേസ് ആണ് അവിടെ വരുന്നത് വളരെ ശ്രദ്ധയോടെ അതൊന്ന് എഴുതി നോക്കുക അപ്പോൾ ഈ അസൈൻമെൻറ്റുകളെല്ലാം ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസ് സിക്സ്റ്റീൻ പോയിൻ്റ് വണ്ണിൽ സാമ്പിൾ സ്പേസ് എഴുതാനായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവയെല്ലാം നിങ്ങൾ എഴുതി നോക്കുക തീർച്ചയായും നിങ്ങൾക്കത് എഴുതാൻ കഴിയും അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെരിമെൻറ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലാതെ കണ്ട ഉടനെ അത് എഴുതാതെ ഒന്ന് വായിച്ച് നോക്കിയ ശേഷം എക്സ്പെരിമെൻറ്റ് എവിടെ തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റാൻഡം എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രം സാമ്പിൾ സ്പേസ് എഴുതും അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് വളരെ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റാൻഡം എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റുകളല്ല നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ടോസിങ് എ കോയിൻ അല്ലെങ്കിൽ റോളിങ് എ ഡൈ അല്ലെങ്കിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പരിചയപ്പെട്ടു അതുപോലുള്ള എക്സ്പെരിമെൻറ്റുകളാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് അതിൻ്റെ പ്രത്യേകത അവിടെ ഒന്നിൽ കൂടുതൽ ആൻസർ ആൻസറിന് നമ്മൾ വേറൊരു വാക്കുകൂടെ ഉപയോഗിച്ചു ഔട്ട്കംസ് അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഔട്ട്കത്തെ മുൻകൂട്ടി പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാര്യം നമ്മുടെ പ്രവചനം ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാം അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് പിന്നീട് നമ്മൾ പഠിച്ചത് സാമ്പിൾ സ്പേസ് അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സാമ്പിൾ സ്പേസ് എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റുകൾക്കും നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാൻ കഴിയും സാമ്പിൾ സ്പേസ് പഠിക്കുമ്പോൾ അതൊരു സെറ്റാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം സെറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാം തന്നെ നമുക്ക് സാമ്പിൾ സ്പേസിലും പറയാൻ കഴിയും കാര്യം സാമ്പിൾ സ്പേസും ഒരു സെറ്റ് ആണ് അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എല്ലാം എഴുതി ഒരു സെറ്റിനകത്തേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് ലഭിക്കും അപ്പോൾ സാമ്പിൾ സ്പേസ് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് സാമ്പിൾ സ്പേസിനെ എസ് എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് തീർച്ചയായും ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക തുടർന്നുള്ള ആശയങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം